അപ്പോൾ ഇന്നത്തെ ഇതൊരു ഓതൻറ്റിക് ചൈനീസ് റെസിപ്പിയാണ്, കങ്പാ ചിക്കൻ. കങ്പാ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീനട്ടൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഡിഷാണ്, ചൈനീസ് ഡിഷാണ്, ഭയങ്കര സ്പൈസസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഈ ഡിഷ് നമുക്ക് വേണമെങ്കിൽ സ്പൈസ് ലെവൽ അവനവൻ്റെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഫ്രൈഡ് റൈസിനും അതേപോലെ ചപ്പാത്തി അതുപോലെ നാൻ അതുപോലെ തന്നെ ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. പൊതുവേ നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണ്, പക്ഷെ ചൂടോടെ കഴിക്കണം ഏത് ഡിഷിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും. അപ്പോൾ ഈ കങ്പാ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കാമെന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും ഒന്ന് നോക്കിയിട്ട് വരാം. കങ്പാ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് തന്നെ ഒരു ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇപ്പോൾ ഇവിടെ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ സോയാ സോസൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ സോയാ സോസിലൊക്കെ ഒരുപാട് ഉപ്പുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ കോൺഫ്ലവറിലെ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, അതേപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് വേണം. പിന്നെ കുറച്ച് ഒരു ചെറിയ ഒനിയൻ വേണം, അതായത് വലിയുള്ളി വേണം. അതേപോലെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഇപ്പോൾ ഏത് കളറുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഈ കളറൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും എടുത്തുന്നേ ഉള്ളൂ. മൊത്തത്തിൽ ഒരു വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ചൈനീസ് ഡിഷസൊക്കെ കുറച്ചൊരു വലിയ പീസായിട്ടായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒന്നുകിൽ റോസ്റ്റ് ചെയ്ത് വെച്ച തൊലിയൊക്കെ കളഞ്ഞ നിലക്കടല ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി എന്താ പറയുക പച്ചക്കടല ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് വറുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ക്യാമറ ഓഫായി പോയി ആ ഒരു സമയത്ത്, അതുകൊണ്ടാണ് അത് വീഡിയോ കാണാൻ പറ്റാത്തത്. അപ്പോൾ നന്നായിട്ട് വറുക്കുന്ന സമയത്ത് ആ ഒരു പീനട്ടിൻ്റെ സ്മെല്ലും കൂടി ഈ ഓയിലിലേക്ക് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുന്നത്. ഓൾറെഡി വറുത്തതായാലും ഒന്നും കൂടി ഇത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വറുക്കണം. അപ്പോൾ ഈ ഒരു നമ്മളെ പീനട്ട് ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളിത് കംപ്ലീറ്റ് ഓയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. മുഴുവനായിട്ട് തന്നെ എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ സെയിം പാനിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മളവിടെ എല്ലാം പുരട്ടി വെച്ചിട്ടുള്ള, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് ഈ ഒരു ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നോരോന്ന് വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒന്ന് രണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ഭാഗവും, ആദ്യം ഒരു ഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കുക, അതിനുശേഷം മറിച്ചിട്ടിട്ട് രണ്ടാമത്തെ ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ എന്തായി പോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകാൻ പാടില്ല, ഉള്ളു വേവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ എല്ലാ ചിക്കനും രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് വെന്തിട്ടുള്ള ചിക്കനും എന്ത് ചെയ്യുക, ഇതേപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. കംപ്ലീറ്റ് എടുത്തിട്ട് മാറ്റി വെക്കുക. ഈ സെയിം പാനിലേക്ക്, അതിൽ ഓയിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള, ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ചൊരു വറ്റൽമുളക്, ചുവന്ന മുളകുണ്ടല്ലോ ഉണങ്ങിയത്, അത് ചേർത്ത് കൊടുക്കുക. അതാണിപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ, വറ്റൽമുളകും അതേപോലെ തന്നെ നിലക്കടലയുമാണ് ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, ഒനിയൻ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇളക്കി കൊടുക്കുക. പിന്നെ എല്ലാം ബാക്കിയെല്ലാം ക്യാപ്സിക്കങ്ങൾ എല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒറ്റ കളർ ക്യാപ്സിക്കേ ഉള്ളുവെങ്കിൽ അതായാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഡിഫറെൻറ്റ് കളറാകുമ്പോൾ നമ്മുടെ ഡിഷിനൊരു നല്ല കളർഫുൾ, കാണാനും ഒരു നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോയാ സോസ് ഒക്കെ ചൈനീസ് ഡിഷിൻ്റെ പ്രത്യേകതയാണല്ലോ. പിന്നെ അതേപോലെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ആ ഒരു കളറ് കണ്ടോ, ഡിഷിനൊരു പ്രത്യേക കളറില്ലേ, അതാണ് ഞാൻ പറഞ്ഞത് ക്യാപ്സിക്കത്തിൻ്റെ കാര്യം.
അതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരും, അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറി വരും. ആ ഒരു സമയത്ത് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള, റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ടും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ചൊരു മല്ലിച്ചപ്പ് ഇതിലേക്ക് അരിഞ്ഞു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ചൊരു മല്ലിച്ചപ്പ് ഇതേ ചെറിയ പീസസായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊങ്പാവ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ചപ്പാത്തി അതേപോലെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്പൈസ് ലെവൽ നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നവരെ, സി യു, ബൈ ബൈ.